നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരക്ഷിത മേഖലയായി വിശേഷിപ്പിക്കപ്പെട്ട റഫേൽ ആക്രമണം അഴിച്ചുവിടുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചത്. തെക്കൻ ഗാസയിലെ റഫ ഭാഗത്ത് കരയാക്രമണം ശക്തമാക്കാനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. മറ്റു ഭാഗങ്ങളിൽ ബോംബാക്രമണം ശക്തമായപ്പോൾ നിരവധി ഫലസ്തീനികൾ അഭയം തേടിയത് ഈ ഭാഗത്താണ്. പ്രദേശത്ത് അഭയം തേടിയ 10 ലക്ഷത്തിലധികം ഫലസ്തീനികളിൽ പുതിയ ആക്രമണ നീക്കം പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ നീക്കത്തിനിടെ സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തേടിയിരുന്നു. ഗാസയിലെ ജനതയ്ക്ക് കൂടുതൽ സഹായം ഉറപ്പുവരുത്താൻ സാധ്യമായ എല്ലാ നടപടിയും തുടരുമെന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ബ്ലിങ്കന്റെ കൂടിക്കാഴ്ച 2 മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു. പ്രതിസന്ധിക്ക് ശാശ്വതമായ അന്ത്യം കൈവരിക്കാൻ പ്രാദേശിക ഏകോപനത്തെക്കുറിച്ച് ബ്ലിങ്കനും കിരീടാവകാശിയും ചർച്ച ചെയ്തതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ഗാസയിലെ മാനുഷിക ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനും സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നത് തടയുന്നതിനുമുള്ള പ്രാധാന്യം സെക്രട്ടറി അടിവരയിട്ടു. 4 മാസത്തേക്ക് വെടിനിർത്തൽ ഉറപ്പാക്കാൻ ഇസ്രായേൽ നേതാക്കൾക്ക് മേൽ അമേരിക്ക സമ്മർദ്ദം തുടരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വെടിനിർത്തൽ തന്നെയാണ് ബ്ലിങ്കന്റെ പശ്ചിമേഷ്യ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും US സ്റ്റേറ്റ് വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. നാളെയാണ് ബ്ലിങ്കൻ ഇസ്രായേൽ നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. ഹമാസിന്റെ വെടിനിർത്തൽ ഉപാധികൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് നെതന്യാഹു ഇന്നലെ അറിയിച്ചിരുന്നു. ഗാസയിൽ ഹമാസിനു മേൽ കടുത്ത സമ്മർദ്ദം രൂപപ്പെടുത്തുന്നതിൽ സൈന്യം വിജയിക്കുന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പ്രതികരിച്ചു. എന്നാൽ പ്രതിരോധം അജയ്യമാണെന്നും ഇസ്രായേൽ പരാജയപ്പെടുകയാണെന്നും ഹമാസ് നേതൃത്വം വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച ഹമാസ് ഖത്തറും ഈജിപ്ഷ്യൻ മധ്യസ്ഥരും വഴി നടത്തിയ വെടിനിർത്തൽ കരാർ ചർച്ച 4 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് വിരാമമിടുമെന്ന് സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ഇതിൽ കൂടുതൽ ഉറപ്പുകൾ വരുത്തേണ്ടതുണ്ടെന്ന നിലപാടിലാണ് ഹമാസ്. ഒരു സന്ധിയിലൂടെ US പദ്ധതികളുടെ പിന്തുണ നേടാനും ബ്ലിങ്കൻ ലക്ഷ്യമിടുന്നുണ്ട്. അത്യന്തികമായി ഒരു ഫലസ്തീനിയൻ രാഷ്ട്രമാക്കി നിർത്താനും ഗാസയെ പുനർനിർമ്മിക്കാനും ഈ സന്ധിയിലൂടെ ബ്ലിങ്കൻ ലക്ഷ്യമിടുന്നു. എന്നാൽ ഇസ്രായേൽ ഇത് നിരസിച്ചതായാണ് റിപ്പോർട്ടുകൾ. റഫേൽ ഒളിച്ചിരിക്കുന്ന ഏതൊരു തീവ്രവാദിയെയും ഖാൻ യൂനിസിലെയും ഗാസയിലെയും പോലെ തന്നെ അവസാനിപ്പിക്കുമെന്ന് തിരിച്ചറിയണമെന്നും യോവ് ഗാലന്റ് ടെല്ലവീവിൽ നടന്ന പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചു. ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലും ഖാൻ യൂനിസിലുമുള്ള നിരവധി ഹമാസ് പോരാട്ട യൂണിറ്റുകളെ ആക്രമിക്കുകയും 1000 കണക്കിന് പോരാളികളെ കൊല്ലുകയും ചെയ്തു എന്ന വസ്തുതയും ഗാലൻ സൂചിപ്പിച്ചു. ചർച്ചകളോട് അടുത്ത സ്രോതസ്സുകൾ വിവരിച്ചതുപോലെ വെടിനിർത്തൽ നിർദ്ദേശം കുറഞ്ഞത് 40 ദിവസത്തെ സന്ധി വിഭാവനം ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ ബന്ദികളെ മോചിപ്പിക്കാനും അടുത്ത ഘട്ടത്തിൽ ബന്ദികളാക്കിയ സൈനികരെയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളെ കൈമാറുന്നതിനുള്ള നീക്കങ്ങളും നടത്തും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ മധ്യ തെക്കൻ ഗാസയിൽ ഡസൻ കണക്കിന് ഫലസ്തീനിയൻ പോരാളികളെ തങ്ങളുടെ സൈന്യം വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. രാത്രിയായപ്പോൾ തെക്ക് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ആശുപത്രി നാസർ ഹോസ്പിറ്റലിന് ചുറ്റും ഇസ്രായേലി ടാങ്കുകൾ ഷെല്ലാക്രമണം ശക്തമാക്കിയതായും ചില വീടുകൾക്ക് തീപിടിച്ചതായും ഖാൻ യൂനിസ് നിവാസികൾ പറയുന്നു. ഖാൻ യൂനിസിലെയും അൽ അമാൽ ആശുപത്രിയിലെയും ആസ്ഥാനത്ത് നിന്ന് 8000 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി ഫലസ്തീനിയൻ റെഡ് ക്രസൻറ് സൊസൈറ്റി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.